തിരുവനന്തപുരത്തെ പഴകുറ്റി മംഗലപുരം റോഡ് നവീകരണം ഉടനെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. ഡ്രെയിനേജ് സംവിധാനത്തോടെ മികച്ച റോഡ് നിർമ്മിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. റോഡിന്റെ ദുരവസ്ഥയെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രോപ്പർ ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തത് കാരണം പ്രയാസം വരുന്ന സ്ഥിതിയാണല്ലോ. ഒരു 10 വർഷത്തിനിടയിൽ വലിയൊരു തുകയാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണിക്കായി ഓരോ തവണയും ചെലവഴിച്ചിട്ടുള്ളത്. അഗ്രിമെൻ്റ് 2021 ഒക്ടോബർ 21 അഗ്രിമെൻ്റ് ഉണ്ടാക്കി ഏകദേശം 20 കിലോമീറ്ററിൻ്റെ അടുത്ത് ദീർഘമായ റോഡിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അത് രണ്ട് ഭാഗമായിട്ടാണ്. ആദ്യത്തെ ഭാഗം 7 കിലോമീറ്റർ ഭാഗത്തെ പ്രവൃത്തി, അത് ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശം. വിവരങ്ങളുമായി അരുൺകുമാർ ആണ് ചേരുന്നത്. അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയിൽ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുമ്പോൾ വിവരങ്ങൾ എങ്ങനെയാണ്? നെടുമങ്ങാടിൽ നിന്നും ദേശീയപാതയിൽ, അതായത് മംഗലാപുരത്തേക്ക് പോകാനായി ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഈ മംഗലാപുരം പഴകുറ്റി മംഗലാപുരം പാത. പക്ഷേ റോഡെന്ന് പേര് മാത്രമാണ് ഉള്ളത്. വലിയ കുഴികളുണ്ടായി, അപകടാവസ്ഥയിൽ, തീർത്തും ശോച്യാവസ്ഥയിലാണ് ഈ റോഡ് കാലങ്ങളായി ഉണ്ടായിരുന്നത്. ഇത് ജനങ്ങളുടെ അഭിപ്രായം ഉൾപ്പെടുത്തി ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ഇപ്പോൾ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. മന്ത്രി പറഞ്ഞത് 3 സ്ട്രെച്ചുകളായിട്ട് ഈ പണി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഡ്രെയിനേജ് സംവിധാനം കൃത്യമായി ഇല്ലാതെ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണമാണ് ഇടയ്ക്കിടയ്ക്ക് ഈ കുണ്ടും കുഴിയും ഉണ്ടാകാനുള്ള കാരണം. അത് മാറ്റി കൃത്യമായൊരു പ്ലാനോടുകൂടി ആദ്യത്തെ ഘട്ടം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ 20 കിലോമീറ്റർ അപ്പുറം വരുന്ന മംഗലാപുരം വരെയുള്ള പാതയുടെ നവീകരണം പൂർത്തിയാക്കാനായി കരാർ ഉറപ്പിച്ചു കഴിഞ്ഞു. മഴ കഴിയുന്ന മുറയ്ക്ക് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നാണ് ഈ റോഡ് സന്ദർശിച്ച ശേഷം മന്ത്രി അറിയിച്ചത്. അപ്പോൾ സ്ഥലം MLA ഭക്ഷ്യമന്ത്രിയുമായുള്ള GR അനിലും ഒപ്പമുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ആ റോഡ് പണി പൂർത്തിയാക്കുകയും ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തുകയും ചെയ്യുമെന്ന് രണ്ട് മന്ത്രിമാരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശരി, കെ അരുൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്.